മാസ്റ്ററിംഗ് ചെയ്യാത്തതിനാൽ പെൻഷൻ ലഭിക്കാതെ 3 ലക്ഷത്തോളം പേർ. മാസ്റ്ററിംഗ് പോർട്ടലിലെ സാങ്കേതിക പ്രശ്നം മൂലമാണ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്തത്. 1.5 മാസത്തിനിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ അനുവദിച്ചവർക്ക് ഇതുവരെയും പണം ലഭിച്ചിട്ടില്ല. വിശദാംശങ്ങളുമായി വി എ ഗിരീഷ് ചേരുന്നു. ഗിരീഷ്, എന്തുകൊണ്ടാണ് ഈ പെൻഷൻ വൈകുന്നതിന് കാരണമായി അധികൃതർ പറയുന്നത്? ഇപ്പം സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ അനുവദിച്ചിട്ടും ഇതുവരെ ലഭിക്കാത്ത, 2 വർഷമായി ലഭിക്കാത്ത 3 ലക്ഷം പേരാണുള്ളത്. ഇവരുടെ പെൻഷൻ ഇപ്പോൾ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് സർക്കാർ ഇതിന് കാരണമായി പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2019 നവംബർ 16 മുതൽ 2019 ഡിസംബർ 31 വരെ സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ അനുവദിക്കപ്പെട്ടവർക്കാണ് ഈ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് 2019 നവംബർ 15 മസ്റ്ററിംഗ് പൂർത്തിയാക്കണം, അതായത് അതുവരെ പെൻഷൻ വാങ്ങുന്നവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നായിരുന്നു സർക്കാരിൻ്റെ നിർദ്ദേശം. പിന്നീട് ഇത് ഡിസംബർ 31 വരെ നീട്ടി. ഈ കാലയളവിനുള്ളിൽ പെൻഷൻ അനുവദിക്കപ്പെട്ടവരുണ്ട്, ഇവർക്ക് പെൻഷൻ ഐ ഡി ജനറേറ്റ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊന്ന് അലംഭാവം, കാരണം ഇവർക്ക് പെൻഷൻ അനുവദിച്ചെങ്കിലും കൃത്യമായി ഇവരെ അറിയിച്ചിരുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് ഇവർക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 വർഷത്തോളമായി അനുവദിച്ചിട്ടും ഇവർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കണമെന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ അതിനുള്ള ഓപ്ഷൻ ധനകാര്യ വകുപ്പ് നൽകിയിട്ടില്ല. ഏതാണ്ട് 3 ലക്ഷത്തോളം പേരാണ് ഇത്തരത്തിൽ പെൻഷൻ അനുവദിച്ചിട്ടും പെൻഷൻ ലഭിക്കാതെ പോകുന്നത്. ഇതിൽ പലരും വാർദ്ധകികാല പെൻഷൻ തന്നെയാണ്. അടിയന്തര സർക്കാർ ഇടപെടൽ ഉണ്ടാക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നിരിക്കുന്നത്. വി ഗിരീഷാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.